കരിപ്പൂർ വിമാന അപകടത്തിൽ പരിക്കേറ്റവർക്ക് രക്തം നൽകാൻ തയ്യാറായ പെൺകുട്ടി താരമായിരിക്കുകയാണ് മലപ്പുറം എടയൂരിൽ. 10 വയസ്സുകാരിയുടെ രക്തം സ്വീകരിക്കുമോ എന്ന ചോദ്യവുമായാണ് അത്തിപ്പറ്റ കുറങ്ങാട്ടുപറമ്പിൽ സക്കീർ ഹുസൈൻ ഹസീന ദമ്പതികളുടെ മകൾ ഫാത്തിമ ഷെറിൻ രംഗത്തെത്തിയത്. കരിപ്പൂർ വിമാനാപകടത്തിൽ പരിക്കേറ്റവർക്ക് രക്തം നൽകാൻ തയ്യാറായ പെൺകുട്ടിക്ക് അഭിനന്ദന പ്രവാഹമാണ്. കോഴിക്കോട്ടെ രക്തദാന സേന കോർഡിനേറ്റർ വിളിച്ചായിരുന്നു ഫാത്തിമ രക്തം നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചത്. രക്തം വേണമെന്നുള്ള മെസ്സേജ് കണ്ടു, അപ്പൊ ഞാൻ രക്തം കൊടുക്കാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു. എന്റെ രക്തം പോസിറ്റീവ് ആണ്. മലപ്പുറത്ത് എവിടെയാടാ നീ? മലപ്പുറത്ത് എവിടെയാ? വളാഞ്ചേരി. 10 വയസ്സായിട്ടുള്ളു. 10 വയസ്സായ കുട്ടികൾക്ക് കൊടുക്കുക? ഇല്ലടാ, കൊടുക്കാൻ പറ്റത്തില്ല. 10 വയസ്സുള്ളവരെ രക്തം എടുക്കത്തില്ല കേട്ടോ. എന്താ പറയാ, ഒത്തിരി സ്നേഹം. രക്തം ആവശ്യമുണ്ടെന്ന അറിയിപ്പ് സഹോദരിയുടെ ഫോണിൽ കണ്ടായിരുന്നു വെങ്ങാട് TRK UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമയുടെ വിളി. തനിക്ക് 10 വയസ്സാണെന്നും 10 വയസ്സുകാരിയുടെ രക്തം സ്വീകരിക്കുമോ എന്നുമായിരുന്നു ഫാത്തിമയുടെ ചോദ്യം. എന്നാൽ ചെറിയ വയസ്സുള്ള കുട്ടിയുടെ രക്തം സ്വീകരിക്കാനാകില്ലെന്നും വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നുമായിരുന്നു കോർഡിനേറ്ററുടെ മറുപടി. സംഭവം പുറം ലോകമറിഞ്ഞതോടെ നിരവധി പേർ ഫോണിലും വീട്ടിലെത്തിയും ഫാത്തിമയെ അഭിനന്ദിച്ചു. അമ്മാന്റെ ഫോണില് താത്താന്റെ ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ബ്ലഡ് ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ നമ്പറും കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചതാ. ചെറിയ കുട്ടികളുണ്ടെന്ന കാരണം അപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഫാത്തിമോള് 18 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. 18 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് രക്തം കൊടുക്കാമല്ലോ അല്ലേ? സന്തോഷമല്ലേ? ബ്ലഡ് ഡോണേഴ്സ് കേരള സംസ്ഥാന പ്രസിഡന്റ് സലീം വളാഞ്ചേരി, നൌഷാദ് കാളിയത്ത്, VPM സാലിഹ്, ഷാജി സൽവാസ് തുടങ്ങിയവർ മിടുക്കിയെ അഭിനന്ദിച്ചു. എടയൂർ അത്തിപ്പറ്റ കുനങ്ങാട്ടുപറമ്പിൽ സക്കീർ ഹുസൈൻ ഹസീന ദമ്പതികളുടെ മകളാണ് ഫാത്തിമ ഷെറിൻ. മലബാർ ടൈംസ്, വളാഞ്ചേരി.